അസ്സലാം വലൈക്കും. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈമുൻസ് കിച്ചൺ. ഇന്നത്തെ എൻ്റെ റെസിപ്പി പച്ചമാങ്ങ വെച്ചുകൊണ്ടുള്ളൊരു ജ്യൂസ് ആണ്. അപ്പം ഈ ചൂടിന് നമുക്ക് ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജ്യൂസ് ആണ്. ഇപ്പം എല്ലാവരുടെ വീട്ടിലും മാങ്ങ ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ മാങ്ങ വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ജ്യൂസ് ഉണ്ടാക്കി നോക്കൂ. അപ്പം പച്ചമാങ്ങ ജ്യൂസിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് സാധാരണ വേണമെങ്കിൽ ഇത് തൊലി കളയാതെ എടുക്കാം. ഞാനിപ്പോൾ ഇത് തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുന്നത്. ചില മാങ്ങയുടെ തൊലി വല്ലാത്ത കയ്പായിരിക്കും, അപ്പോൾ അത് ജ്യൂസിലിട്ട് കഴിഞ്ഞാൽ ഭയങ്കര കയ്പായിരിക്കുമല്ലേ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ഇതിൻ്റെ തൊലി ഇപ്പോൾ കളഞ്ഞ് തൊലി അങ്ങ് എടുത്ത് കളയുകയാണ്. അല്ലാതെ ചില മാങ്ങയുടെ തൊലി അത്ര കയ്പൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ മാങ്ങയൊക്കെ നമ്മൾ എടുക്കുന്നതാണെങ്കിൽ തൊലി കളയണം എന്നില്ല. ഇപ്പം ഞാനിപ്പം തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഒരു മിക്സി ജാറിലേക്ക് ഇടാം. എന്നിട്ട് ഇതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങളും കൂടെ ചേർത്തിട്ട് വേണം മിക്സിയിൽ അടിച്ചെടുക്കാൻ. ആദ്യം ഒരുപാട് വെള്ളം ഒഴിക്കാതെ അടിച്ചെടുക്കാം, എന്നിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഐസ് വെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കിയാൽ മതി. അപ്പോൾ ഇതിനിടയ്ക്ക് എൻ്റെ മോള് വന്നിട്ട് ഓരോ പീസ് അങ്ങ് എടുത്ത് കൊണ്ടുപോവാണ്. ഇതിനി ജ്യൂസ് അടിക്കാൻ എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന് തന്നെ ഡൗട്ടാണ്. എന്നാൽ ഒരു കഷ്ണം ഇതൊന്ന് തിന്ന് നോക്ക്. അപ്പം ഞാൻ കഴിക്കാണ്ട് അവൾക്ക് കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ, അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒന്നാണ് ഈ പച്ചമാങ്ങ. എവിടെ നിന്ന് കണ്ടു കഴിഞ്ഞാലും ഇവരൊക്കെ വാങ്ങുന്ന ഒന്നാണ്. അപ്പം ചെറിയൊരു മധുരമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പം ഞാനൊരു കഷ്ണം ഒന്ന് തിന്നു നോക്കി. ഇത് ചെറുതായിട്ടൊരു മധുരമൊക്കെ ഉണ്ട്, പുളിപ്പുണ്ട്. എന്നാലും ആ ഒരു മധുരം ഉള്ളത് കൊണ്ട് നല്ല രസമായിരിക്കും ഇത് ജ്യൂസ് അടിച്ചാൽ. എനിക്കത്ര വലിയ ഇഷ്ടമല്ല ഈ പച്ചമാങ്ങ, അതുപോലെ ഉപ്പിലിട്ട മാങ്ങ ഇതൊന്നും ഞാൻ കഴിക്കാറില്ല. ആകെ ഞാൻ ഉപ്പിലിട്ടത് കഴിക്കുന്നത് പൈനാപ്പിള് മാത്രമാണ്. ഇനി ഈ മാങ്ങ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു മാങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് പറഞ്ഞാൽ, മിക്സിയിൽ നന്നായിട്ട് അങ്ങ് അരിഞ്ഞ് വന്നോളും. മറ്റേതാകുമ്പോൾ അരിഞ്ഞ് കിട്ടാൻ കുറച്ച് പണിയാവൂലേ. അപ്പം ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിപ്പം മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഒരു മിക്സി ജാറിലേക്ക് മാറ്റാം. അപ്പോൾ ഈ മാങ്ങ ഞാനിപ്പം ചെറിയൊരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് ആദ്യം ഒന്ന് പൾപ്പെടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് വലിയൊരു ജാറിലേക്ക് ഇട്ടിട്ട് എന്താ ചെയ്യേണ്ടത്, ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ചേർത്തിട്ട് വെള്ളമൊക്കെ ചേർത്ത് അരച്ചെടുക്കാം. വലിയ ജാറിൽ ഇതിപ്പോൾ ആദ്യം ഇടുമ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, വലിയ വലിയ പീസായിട്ടുള്ളതല്ലേ, അപ്പം ശരിയായിട്ട് അരിഞ്ഞ് കിട്ടൂല. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒന്ന് പൾപ്പാക്കി എടുക്കട്ടെ, വെള്ളമൊന്നും ചേർക്കുന്നില്ല. എന്നിട്ട് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു ജാറിലേക്ക് മാറ്റാം, ജ്യൂസറിലേക്ക് മാറ്റാം. ഓക്കെ, അങ്ങനെ ഞാനിപ്പം പച്ചമാങ്ങ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, കണ്ടോ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു, ഇനി ഇത് വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ചെറിയ ചെറിയൊരു തരികൾ പോലെ ഇങ്ങനെ ചെറിയ ചെറിയ പീസസ് കാണുന്നുണ്ട്. അപ്പോൾ അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കാം, അതാണ് നല്ലത്. ഞാനിപ്പോൾ ഒരു കുറച്ച് മാത്രം ഒന്ന് അരഞ്ഞ് കിട്ടണം, അതിന് വേണ്ടിയിട്ട് മാത്രം വെള്ളം ഒഴിച്ചെടുക്കുകയാണ്. എന്നിട്ടൊന്നും കൂടെ ഒന്ന് അരക്കാം. ഇതിപ്പോൾ നന്നായി അരഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഏകദേശം ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് ഈ മാങ്ങ അരച്ചെടുത്തത്. ഇതിപ്പോൾ നന്നായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്, കണ്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് വേറൊരു ജ്യൂസറിലേക്ക് മാറ്റാം. ഇപ്പം ഞാനിപ്പോൾ ഒരു ജ്യൂസർ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഈ ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മാങ്ങ ഇട്ടിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയുടെ ആ ഒരു ടേസ്റ്റ് നല്ലതാണ് കേട്ടോ പച്ചമാങ്ങയിലേക്ക്. ഒരു ചെറിയൊരു പീസ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു പച്ചമുളക് പകുതിയാണ് ഞാനിടുന്നത്, ഒരു ചെറിയ പച്ചമുളകിൻ്റെ പകുതി അതിട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര ഒരു 3-4 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. നല്ല പുളിയുള്ളതാകുമ്പോൾ പഞ്ചസാര അധികം വേണ്ടി വരും. ഇതത്ര പുളിയില്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ ഒരു 3.5 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിൻ്റെ കൂടെ ഒരു ബാലൻസിന് വേണ്ടിയിട്ട്, ആ പുളിപ്പും മധുരമൊക്കെ ഒരു ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, ഇതിലേക്ക് കുറച്ച് പുതിനയില. പുതിനയില ഇപ്പോൾ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു 2 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഐസ് വെള്ളമാണെങ്കിൽ അങ്ങനെ ഐസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം, അതല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി.
ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കട്ടെ. അപ്പം ഞാനിപ്പം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്ന് നോക്കാം. വാ, സൂപ്പർ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പച്ചമുളകിൻ്റെ ആ എരിവും മധുരവും പുളിപ്പും എല്ലാം കൂടിയിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. നമുക്ക് ഇതുപോലെ തന്നെ കുടിക്കാം, പക്ഷേ ഇതിൽ ചെറിയ ചെറിയ ആ ഒരു തരിതരിപ്പൊക്കെ ഉണ്ടല്ലോ, പുതിനയുടെ ആ ഒരു ഇതും അതുപോലെ മാങ്ങയുടെയൊക്കെ, അത് നമുക്കൊന്ന് അരിച്ചെടുത്തേക്കാം. അപ്പം ഞാനിപ്പോൾ ഒരു അരിപ്പയിലിട്ടിട്ട് അരിച്ചിട്ട് കാണിക്കാം. വാ, നല്ല സൂപ്പർ കളറാണ് കേട്ടോ, നല്ലൊരു മഞ്ഞ കളർ. അങ്ങനെ നമ്മുടെ പച്ചമാങ്ങ ജ്യൂസ് ഞാനിപ്പം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ, മധുരമൊക്കെ മതിയോ എന്നുള്ളത്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പച്ചമാങ്ങക്ക്. അപ്പോൾ ഇതുവരെ കുടിച്ചിട്ടില്ലാത്തവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുകയാണ്. നല്ലൊരു തണുപ്പും കൂടിയാവുമ്പം നല്ലൊരു പുളിപ്പും എരിവും മധുരവും എല്ലാം കൂടിയിട്ടുള്ള നല്ലൊരു ടേസ്റ്റാണിത്. അപ്പം നമുക്കിനി എന്ത് ചെയ്യാം, ഇതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അങ്ങനെ ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ്. ഇനി നമുക്കിതിന് മുകളിൽ കുറച്ച് ഐസ് ക്യൂബ്സ്, അതുപോലെ ഒരു ചെറിയ തണ്ട് പുതിനയുടെ ഒരു തണ്ട് വെച്ച് കൊടുക്കാം. ചെറിയൊരു മാങ്ങ സ്ലൈസ് ചെയ്തിട്ട് അതും കുത്തിവെച്ച് കൊടുത്തിട്ട് ഗാർണിഷ് ചെയ്യാം. ഇതൊരു ഫോട്ടോന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം മാത്രമാണ്, അല്ലാതെ നമ്മളിത് ഗ്ലാസ്സിൽ ഒഴിച്ച് അപ്പാടെ കുടിക്കാനുള്ള ഒരു മൂഡായിരിക്കും, കാരണം അത്രയും ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു ജ്യൂസ്. ഞാനിപ്പം മൊത്തത്തിൽ ഒരു 3 ഗ്ലാസ് വെള്ളത്തിലാണ് ഈ മാങ്ങ ജ്യൂസ് അടിച്ചെടുത്തത്. 2 ഗ്ലാസ് വെള്ളം മിക്സിയിൽ അടിച്ചെടുക്കുമ്പോഴും അതിനുശേഷം അരിപ്പയിൽ ഒരു 1.25 ഗ്ലാസോളം വെള്ളം ഇട്ടിട്ടാണ് ഞാൻ എടുത്തത് കേട്ടോ. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പച്ചമാങ്ങ ജ്യൂസ് എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഈ ചൂടിന് വളരെ ഹെൽത്തി ആയിട്ടുള്ള, വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ. അപ്പം ഞാനിപ്പം ജ്യൂസ് അടിക്കുന്നതിനിടയിൽ എൻ്റെ മോളൊരു ചെറിയ പീസ് എടുത്തിട്ട് ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് ഉപ്പും മുളകും ഇട്ട് തിന്നാൻ പോവാണ്. അവൾക്ക് ജ്യൂസിനെക്കാട്ടിലും ഇതാണ് ഏറ്റവും ഇഷ്ടമുള്ള ഒന്ന്. കുറച്ച് ഉപ്പും മുളകും ഇട്ട് നന്നായി അങ്ങ് മിക്സാക്കിയിട്ട് എല്ലാവർക്കും ഈ മാങ്ങ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയ ഫോട്ടോസോ വീഡിയോസോ ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മെയിൽ അയക്കുക. ആ മെയിൽ ഐ ഡിയാണ് ഞാനിപ്പം കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയൂ. അപ്പോൾ വീഡിയോസ് കണ്ടിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നിങ്ങൾ ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയ റെസിപ്പീസുമായി നമുക്ക് നാളെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം മൈമൻസ് കിച്ചൻ.